ഓക്കെ ഞാൻ ഡിബേറ്റിലേക്ക് വീണ്ടും തിരിച്ചെത്തുമ്പോൾ ബിജെപി നേതാവ് ശ്യാം കൃഷ്ണൻ സെക്രട്ടറിയെ ലോക്കൽ സെക്രട്ടറിയെ വിമർശിച്ചവരോട് ഈ വിഷയങ്ങൾ പറഞ്ഞവരോടൊക്കെ ബിജെപിയിൽ പോകാൻ പറഞ്ഞ് ആക്രോശിച്ചെന്നാണ് പരാതി. അങ്ങനെയാണ് ആ രാജിക്കത്തിനകത്ത് എഴുതിയിരിക്കുന്ന പരാതിക്കകത്ത് അങ്ങനെയാണ്. അപ്പോൾ ഈ രാജിവെച്ച 38 പേർ ഇവരൊക്കെ ബിജെപിയിലേക്കാണോ വരുന്നത്? പാർട്ടി വിടുന്നതിന് ഒരു കൂട്ടം ആളുകൾ ന്യായം പറയുകയാണ് എന്നുള്ളൊരു ഒരു ന്യായീകരണമൊക്കെ ഇനി ഒരു ഭാഗത്തു നിന്ന് വരുമോ? ബിജെപി ഈ വിഷയത്തിനകത്ത് എടുക്കുന്ന നിലപാട് ഏത് രീതിയിലാണ്? ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും അവിടുത്തെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ അടിച്ചു പുറത്താക്കിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് ആകെ ഉള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചു കേരളമാണ്. സിംഹവാലം കുരങ്ങും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരേ അവസ്ഥയിലാണ്, വംശനാശ ഭീഷണിയിലാണ്. അപ്പോഴാണ് കേരളത്തിലെ ഈ സവിശേഷ സാഹചര്യം, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരുടെ കയ്യിലാണ്, ആരുടെ കഷത്തിലാണ് എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഇവിടെ ഈ ചർച്ച ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിസന്ധിയെ പറ്റി ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ഈ ചർച്ചയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിസന്ധി. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്ന, DYFAക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ആളെ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ പോലും കഴിയാത്ത പ്രതിസന്ധിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എനിക്ക് തോന്നുന്നു ബഹുമാന്യായിട്ടുള്ള അപർണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക നേതാക്കളെ ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ വേണ്ടി വിളിച്ചു കാണുമല്ലോ. അങ്ങനെയുള്ള സഹായം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ AKG സെന്ററിൽ നിന്നുള്ള ക്യാപ്സൂൾ ഒന്നും ഏക്കാത്ത സാഹചര്യത്തിലാണ് റെജി ലൂക്കോസിനെ പോലെ, ഹസ്കറിനെ പോലെയുള്ള ആളുകളെ ഇറക്കുന്നത്. ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പകൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും രാത്രി SDPI PFI പോലുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നവരാണ് വളരെ അധികം ആളുകൾ എന്ന് വസ്തുതകൾ നിരത്തി, ഉദാഹരണങ്ങൾ നിരത്തി, തെളിവുകൾ നിരത്തി BJP പറഞ്ഞിട്ടുള്ളതാണ്. അന്നൊന്നും കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളോ അല്ലെങ്കിൽ പ്രമുഖ വ്യക്തികളോ ഒന്നും ഇതൊന്നും ചർച്ചയാക്കിയിട്ടില്ല. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പറഞ്ഞു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വിഷയമല്ല. ഇത് പ്രത്യയശാസ്ത്രപരമായുള്ള വിഷയമാണ് എങ്കിൽ നമുക്ക് അതിന് ചെറിയ പരിഗണന കൊടുക്കാം. ഇത് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. PFI പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ SDPI എന്ന് പറയുന്ന ആളുകൾ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയാണ്, രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയും തകർക്കുന്ന ആളുകളാണ്, രാജ്യത്ത് ആഭ്യന്തര കലാപം സൃഷ്ടിക്കുവാൻ തയ്യാറെടുത്തിട്ടുള്ള ആളുകളാണ്, രാജ്യത്തെ മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ ആളുകളെ വിഭജിക്കുന്ന ആളുകളാണ്. കഴിഞ്ഞ ദിവസം ബഹുമാന്യനായിട്ടുള്ള അമിത്ഷാ കർണാടകയിൽ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? തൊട്ടടുത്ത് കേരളമാണ്. കാരണം എന്താണ്? കേരളത്തിൽ നിന്നും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നിരവധി അനവധി ആളുകൾ ISIയിലേക്ക് വരെ പോകുന്ന ഒരു സാഹചര്യം. ലോകത്തെവിടെ തീവ്രവാദ പ്രവർത്തനം നടന്നാലും അവിടെയെല്ലാം ഒരു മലയാളിയുടെ സാന്നിധ്യം. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള ഷീദ് മുഹമ്മദും SDPI PFI നേതാവും, അതായത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്വർഗീയ വിശാലിനെ കൊന്ന കേസിലെ പ്രതിയുമായിട്ട് ഒരുമിച്ചിരുന്ന് കച്ചവടം ചെയ്യുന്നത്. അവർ ഹോട്ടൽ കച്ചവടം മാത്രമല്ല ചെയ്യുന്നത്, രാഷ്ട്രീയ കച്ചവടം കൂടിയാണ് അവർ ചെയ്യുന്നത്. നിങ്ങളുടെ ലേഖിക ഇവിടെ പറഞ്ഞു 38 കമ്മ്യൂണിസ്റ്റുകാരാണ് രാജിവെച്ചത്. നിങ്ങൾ കൃത്യമായി വ്യക്തമായി പരിശോധിക്കുകയാണെങ്കിൽ 38 380 ആയിരക്കണക്കിന് പാർട്ടി മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപജയമാണ് കാണിക്കുന്നത്. നമുക്കറിയുവാൻ സാധിക്കും ഈ അടുത്ത സമയത്ത് ഷാനവാസ് എന്ന് പറയുന്ന CPIMന്റെ കൗൺസിലറും അവിടുത്തെ ലോക്കൽ കമ്മിറ്റി അംഗവും അദ്ദേഹത്തിനെതിരെ ADGP ഇന്റലിജൻസ് ബഹുമാനപ്പെട്ട DGPക്കും മുഖ്യമന്ത്രിക്കും നൽകിയ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ ലഹരി കൊട്ടേഷൻ മാഫിയകളുമായിട്ടുള്ള ബന്ധമുള്ള വ്യക്തിയാണ് ഷാനവാസ്. ഇത് ADGP ഇന്റലിജൻസ് നൽകിയ റിപ്പോർട്ടാണ്. അദ്ദേഹത്തിന്റെ ബിനാമിയായിട്ടുള്ള ഇജാസ്, അദ്ദേഹത്തിന്റെ ഷാനവാസിന്റെ ലോറി ഉൾപ്പെടെയുള്ള വസ്തുക്കളുമായിട്ട് ലോറിയിൽ നിന്ന് ഉൾപ്പെടെ 2 കോടി രൂപയുടെ ലഹരി വസ്തുക്കളാണ് പിടിച്ചത്. 2 കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ. അദ്ദേഹത്തിനെതിരെ ഒരു FIR പോലും ഇടാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന്റെ ലോറി പിടിക്കുന്നു. CU വാർഡിലെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള ഇജാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ആ ലഹരി കേസിൽ പിടിയിലാകുന്നു. എന്താണ് സജി ചെറിയാൻ എന്ന് പറഞ്ഞ മന്ത്രി പറഞ്ഞത്? ഷാനവാസ് നിരപരാധിയാണ്. കേരളത്തിലെ യുവജന കായികക്ഷേമ വകുപ്പ് മന്ത്രി
ഫിഷറീസ് വകുപ്പ് മന്ത്രി പറയുകയാണ് അദ്ദേഹം നിരപരാധി. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പോലീസിന് എഫ്ഐആർ ഇടാൻ സാധിക്കുന്നത്? ഇവിടുത്തെ എസ് പിയെ കാട്ടിൽ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെക്കാട്ടിലും ഉയർന്ന റാങ്കിലുള്ള വ്യക്തി ക്ലീൻ ചീട്ട് നൽകുകയാണ്. ഇപ്പോൾ ഈ സംഭവം തന്നെ ഈ ചെറിയനാട്ട് സൗത്ത് ലോക്കൽ കമ്മിറ്റി എന്ന് പറയുന്നത് സജി ചെറിയാന്റെ വീടിന് തൊട്ടടുത്തുള്ള ഏരിയ കമ്മിറ്റിയാണ്. 38 പേര് അദ്ദേഹത്തിന് പരാതി നൽകി, സജി ചെറിയാന് പരാതി നൽകി, ഏരിയ കമ്മിറ്റിക്ക് പരാതി നൽകി, ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകി. ഈ 38 പാർട്ടി പ്രവർത്തകരെക്കാൾ എന്തു പ്രത്യേകതയാണ് ഷീദ് മുഹമ്മദ് എന്ന് പറയുന്ന ആളിനുള്ളത്? എന്തുകൊണ്ടാണ് പാർട്ടി ഷീദ് മുഹമ്മദിനെ സംരക്ഷിക്കുന്നത്? ചിലരുടെ പരാതി കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. അത്തരത്തിലുള്ള പരാതികളാണ്. സ്വന്തം വാർഡില് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ മൂന്നാമതാക്കി എസ് ഡി പി ഐ പി എഫ് ഐ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച ഷീദ് മുഹമ്മദ്. അപ്പൊ ഇത്തരത്തിലുള്ള വസ്തുതകളാണ് ഇവിടെ നിലനിൽക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എസ് ഡി പി ഐയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് തണ്ണിമത്തം പോലെയാണ്. അകത്ത് നല്ല ചുവപ്പും പുറത്ത് നല്ല പച്ച തോടുമാണ്. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഉദാഹരണം പറയാം, അമ്മായിയപ്പൻ മരുമകൻ ബന്ധമാണ് എന്നുള്ളത്. അപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില് ഭീകരവാദികൾ തീവ്രവാദികൾ കടന്നു കയറിയിരിക്കുകയാണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സാധാരണ പ്രവർത്തകർക്കും പാർട്ടി നേതാക്കന്മാർക്കും പ്രാദേശിക നേതാക്കന്മാർക്കും സ്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ പോകുകയാണ്. ഇത്തരത്തിലുള്ള ആളുകൾ എന്തിനു വേണ്ടിയാണ് കയറുന്നത്? ഇവിടുത്തെ കൊട്ടേഷൻ, ഇവിടുത്തെ ലഹരി മാഫിയ, മണൽ കടത്ത്, എല്ലാത്തിനും പിന്നിൽ ഇത്തരത്തിലുള്ള ആളുകളാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപജയമാണ്. ഇതിനകത്തുനിന്നും ഒളിച്ചോടുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയില്ല. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട വാർത്ത എന്തായിരുന്നു എന്ന് അവർണയ്ക്ക് ഒരുപക്ഷെ അറിയാം. ആലപ്പുഴ ജില്ലയിൽ ഭാരതീയ ജനതാ പാർട്ടി വളരെ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വാർത്ത. ആ വാർത്ത സി പി എമ്മിനെ ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എസ് ഡി പിയുമായിട്ടുള്ള ബന്ധം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിർത്തിയത്. നമുക്കറിയുവാൻ സാധിക്കും അമ്പലപ്പുഴയിലെ എച്ച് സലാം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് ഒരു വ്യക്തി വന്നപ്പോൾ അവിടുത്തെ സാധാരണ പ്രവർത്തകർ അവിടെ എന്താണ് പറഞ്ഞത്? അവിടെ എന്തെല്ലാം പോസ്റ്ററുകളാണ് വന്നത്? ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണോ അതോ എസ് ഡി പി ഐയുടെ സ്ഥാനാർത്ഥിയാണോ? നമുക്കറിയുവാൻ സാധിക്കും അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ ജി ഇവിടുത്തെ എസ് ഡി പി ഐ പി എഫ് ഐ തീവ്രവാദികളുടെ അമിതമായിട്ടുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഇടപെടൽ കണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന, ജനങ്ങളെ മതത്തിന്റെയും ജാതിയുടെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ വിഭജിക്കുന്ന, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചപ്പോൾ ഉയർന്ന ശബ്ദം അങ്ങ് ആലപ്പുഴയിൽ നിന്നായിരുന്നു. ആലപ്പുഴയിലെ ഏക കനൽത്തരി ഉണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം പി എ എം ആരിഫ് ആണ് പറഞ്ഞത് പി എഫ് ഐ നിരോധനം. ഞാൻ തിരികെത്താം. ശ്രീ ശ്യാം കൃഷ്ണൻ, നമുക്ക് ഇതിൽ ശ്രീ ബലദേവിലേക്ക് പോയ ശേഷം അഡ്വക്കേറ്റ് ബലദേവ്, ആലപ്പുഴയിൽ മാത്രമായിട്ട് നിൽക്കുന്ന കുറെ വിഷയങ്ങൾ പാനലിസ്റ്റുകൾ പറയുന്നത്, അത് ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ലോക്കൽ സെക്രട്ടറിയുടെ വാർഡ് സിറ്റിംഗ് സീറ്റ് സി പി എമ്മിൻ്റെത്, അത് എസ് ഡി പി ഐ എടുക്കുന്നു, അപ്പോൾ അന്വേഷണം നടക്കുന്നില്ല. ആലപ്പുഴ രാഷ്ട്രീയ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് വർഗീയ വിരുദ്ധ സദസ്സ്, അതും ഈ ലോക്കൽ സെക്രട്ടറിയുടെ ചെറിയനാട് മാത്രം നടക്കുന്നില്ല. ഇതെല്ലാം ഉള്ള സമയങ്ങളിലെല്ലാം പരാതികൾ വരുന്നു, അതിലൊന്നും അന്വേഷണം ഉണ്ടാകുന്നില്ല, മുകളിൽ നിന്ന് പരിശോധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അല്ലാതെ പരിശോധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഈ രാജി നടക്കുന്നത്. ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളല്ല ഇതെല്ലാം. ആലപ്പുഴയിൽ മാത്രമായിട്ട് ചുരുക്കി നിർത്തിയാൽ പോലും ആലപ്പുഴയിലെ പല പ്രമുഖ ഇടത് നേതാക്കളിലും എസ് ഡി പി ഐ ബന്ധം ആരോപിക്കപ്പെടുന്നത് പുതിയ കാര്യമല്ല. കോൺഗ്രസ് അടക്കം ശക്തമായി ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. അതങ്ങനെ അതത്ര എളുപ്പം